തൃശ്ശൂരിലെ പൂരം വിവാദത്തിൽ പൂരം വിഷയത്തിൽ ഇന്ന് നേരത്തെ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ. ആ കേസിൽ ഇന്നിപ്പോൾ ഈ ദേവസ്വം പ്രതിനിധികളുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതെ, മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ തിരുവമ്പാടിക്കാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശി അടക്കമുള്ളവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആ രീതിയിൽ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതും സുനിൽ തന്നെയാണ് നമ്മളോട് സംസാരിക്കുക. സുനിൽ, വളരെ വേഗത്തിൽ തൃശ്ശൂർ പൂരം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം അത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ആ പ്രദേശത്തുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴി എടുക്കാൻ വേണ്ടി പോവുകയാണ്. മനു, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തോടുകൂടി നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂർ പൂര വിവാദത്തിൽ ആ വിഷയത്തിൽ മൂന്ന് അന്വേഷണ ഏജൻസികളെ പ്രഖ്യാപിച്ചിരുന്നു. ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. ആ ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മൊഴിയെടുപ്പാണ് ഇന്ന് ആദ്യം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഇന്നിപ്പോൾ മൊഴിയെടുക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറും ദേവസ്വം ജോയിൻറ്റ് സെക്രട്ടറി ശശി അടക്കം ഇന്ന് മൊഴി രേഖപ്പെടുത്തും. 10:30 പോലീസ് ക്ലബിലാണ് മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷം പാറമേക്കാവിന് നോട്ടീസ് അയച്ച് അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും. അത്തരത്തിൽ തുടർ നടപടികൾ വളരെ വേഗത്തിൽ തന്നെയാണ് ഈ തൃശ്ശൂർ പൂരം വിഷയത്തിൽ ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. മനോ, വ്യക്തമാണ് സുനിൽ അനു മനോ, കാരണം സർക്കാർ അന്വേഷണം എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ആരോപണം വന്ന ഒരു ഘട്ടത്തിൽ തന്നെ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. യെസ്.